നടൻ ജയസൂര്യയ്ക്കും അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണി കൊടുത്തു. അതായത് സഹാക്കന്മാർ പറയുന്നത് ഇനി സർക്കാരിൻ്റെ പരിപാടികളിലൊന്നും ആ പ്രദേശത്ത് ജയസൂര്യ അടുപ്പിക്കരുത് എന്നാണ്. കാരണം ജയസൂര്യ ഇടയ്ക്കിടയ്ക്ക് സത്യങ്ങൾ വിളിച്ചു പറയും, അത് ഭരിക്കുന്ന സർക്കാരിന് തലവേദനയാകും. പ്രത്യേകിച്ച് ഈ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും. ഈ തിരുവോണ ദിനത്തിൽ പോലും കർഷകർ നിരാഹാര സമരം കിടന്നതിനെക്കുറിച്ചുമൊക്കെ ജയസൂര്യ കൃത്യമായി മന്ത്രിമാരെ വേദിയിലിരുത്തി പൊരിച്ചടിക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി ജയസൂര്യയെ വിളിക്കുന്നത് അത്ര സേഫ് അല്ല എന്ന മുഖ്യനും പരിവാരങ്ങൾക്കും മനസ്സിലായി. ജയസൂര്യയ്ക്ക് എങ്ങനെയും പണി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോകുന്ന ഒരു സ്റ്റേജിലും ഒരു പരിപാടികളിലും, പ്രത്യേകിച്ച് സർക്കാർ പണം മുടക്കുന്ന ഒരു പരിപാടികളിലും, സർക്കാരിൻ്റെ പണമെന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ നികുതി പണമാണ്, അത് ചിലവാക്കുന്നിടത്ത് പോലും ജയസൂര്യ അടുപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നടൻ ജയസൂര്യയെ സർക്കാർ പരിപാടികളിൽ ക്ഷണിക്കേണ്ട എന്ന CPM നിർദ്ദേശം. കളമശ്ശേരിയിലെ കാർഷികോത്സവം വേദിയിൽ കർഷകർ നേരിടുന്ന ദുരനുഭവങ്ങൾ വിവരിച്ച നടൻ ജയസൂര്യ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് സർക്കാർ പരിപാടികളിൽ ജയസൂര്യ വേണ്ട എന്ന തീരുമാനത്തിൽ CPM എത്തിയത്. കൃഷിമന്ത്രി P. പ്രസാദ്, വ്യവസായ മന്ത്രി P. രാജീവ എന്നിവർ വേദിയിലിരിക്കെയായിരുന്നു ജയസൂര്യയുടെ രൂക്ഷ വിമർശനം. ജയസൂര്യയ്ക്കെതിരെ CPM സൈബർ ഇടങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടായി. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വിമർശനങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും ജയസൂര്യ വ്യക്തമാക്കിയിരുന്നു. ജയസൂര്യയെ സർക്കാർ പരിപാടികളിൽ ക്ഷണിക്കേണ്ട എന്നാണ് CPM നിർദ്ദേശം. കർഷകർ കഷ്ടപ്പെട്ട വിളവിറക്കി കൊയ്തെടുത്ത നെല്ല് സംഭരിച്ച ശേഷം 6 മാസമായിട്ടും പണം കൊടുക്കാത്തത് നീതീകരിക്കാനാവില്ല എന്നും ജയസൂര്യ പറഞ്ഞു. ജയസൂര്യ ഉദ്ഘാടനത്തിന് വിളിച്ച പണി കിട്ടിയ മറ്റൊരു മന്ത്രി മുഹമ്മദ് അറിയാസ് ആയിരുന്നു. PWD റോഡ് പരിപാലന ബോർഡ് സ്ഥാപിക്കൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് റിയാസ് ക്ഷണിച്ചത് ജയസൂര്യയായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങളെ ജയസൂര്യ പൊഴുത്തും എന്ന് വിശ്വസിച്ച മന്ത്രി റിയാസിനെ തെറ്റി. കടുത്ത വിമർശനങ്ങളാണ് ജയസൂര്യയിൽ നിന്നുണ്ടായത്. മഴയാണ് റോഡ് നിർമ്മാണത്തിന് തടസ്സമെന്ന റിയാസിൻ്റെ പ്രസ്താവനയാണ് ജയസൂര്യയെ ചൊടിപ്പിച്ചത്. എന്നാൽ പിന്നെ ചിറാപ്പുഞ്ചിയിൽ റോഡുണ്ടാവില്ല എന്നായി ജയസൂര്യ. ലോണെടുത്തും ഭാര്യയുടെ മാല പണയം വെച്ചുമൊക്കെ ആയിരിക്കും ഒരുത്തൻ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന റിയാസിൻ്റെ സാന്നിധ്യത്തിൽ ജയസൂര്യ തുറന്നടിച്ചു. ജയസൂര്യയുടെ വിമർശനത്തിന് ശേഷം പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പിൻ്റെ ഒരു പരിപാടിയിലും ജയസൂര്യയ്ക്ക് ആ ക്ഷണം ഉണ്ടായില്ല. കളമശ്ശേരിയിലെ പരിപാടിക്ക് ജയസൂര്യയെ ക്ഷണിച്ചത് മന്ത്രി P. രാജീവായിരുന്നു. ജയസൂര്യയുടെ വിമർശനത്തോടെ കർഷകർക്കുള്ള പണം എങ്ങനെയെങ്കിലും കൊടുത്ത് തലയൂരിയാൽ മതിയെന്നായി സർക്കാർ. കേന്ദ്രം ഫണ്ട് തരില്ലെന്നായിരുന്നു സർക്കാർ വക ക്യാപ്സ്യൂൾ. 2017-18 മുതൽ ഓഡിറ്റ് ചെയ്ത കണക്ക് കേരളം കൊടുത്തിട്ടില്ല എന്ന വിവരം പുറത്തു വന്നതോടെ അതും പാളി. കർഷകരെ വഴിയാധാരമാക്കിയത് കേരള സർക്കാരാണ് എന്ന് ഇതോടെ വ്യക്തമായി. എന്തായാലും ജയസൂര്യ നല്ല ഒന്നാന്തര പണിയാണ് പിണറായി സർക്കാരിന് കൊടുത്തത്. പണിയെന്ന് പറയാൻ പറ്റില്ല, ജനങ്ങളുടെ ഭാഗത്തു നിന്നും സംസാരിച്ചു, അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യങ്ങൾ അദ്ദേഹം മന്ത്രിമാരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ മന്ത്രിമാരുടെ മുന്നിൽ എത്തിച്ചു. അത് സഹാക്കന്മാർക്ക് പിടിക്കില്ല. സഹാക്കന്മാർ ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ മറച്ചു വച്ചുകൊണ്ട് അവരെ പൊഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരെയാണ് അവർക്ക് കൂടുതൽ പ്രിയം. അവരെ വീണ്ടും വീണ്ടും വേദികൾ വിളിച്ച് അവരെ പൊഴ്ത്താനായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ജയസൂര്യയെപ്പോലുള്ള യുവ നടന്മാരിൽ ഒരാൾ, അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറയും, അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയും, നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാർ പരിപാടികളിൽ വിളിച്ചില്ല എന്ന് കരുതി ജയസൂര്യ നാളെ മുതൽ പട്ടിണിയൊന്നും കിടക്കില്ല എന്ന് സഹാക്കന്മാർ അറിഞ്ഞാൽ കൊള്ളാം.